ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം, നമ്മുടെ വണ്ടി നൈസായിട്ട് ഒന്ന് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ വണ്ടി മൊത്തം ഒന്ന് പണിഞ്ഞ് സെറ്റാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ. മച്ചാമാരെ, ഫ്രണ്ട് ഭാഗം ഏകദേശം ഒരു ഭാഗം മൊത്തം പോയിട്ടുണ്ട്. നമ്മുടെ ഡൂമ് വൈസർ പൊട്ടി, അതേപോലെ നമ്മുടെ ലിവർ വളഞ്ഞു, പിന്നെ ഹാൻഡലിൻ്റെ ബെൻഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ലിവർ പ്രൊട്ടക്ടറിൻ്റെ ഫൈബർ പൊട്ടിപ്പോയി, പിന്നെ കാലിലും കൈയിനൊക്കെ അത്യാവശ്യം നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഇറങ്ങിയിട്ടാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ വണ്ടി മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണിത്. ഫസ്റ്റ് നമ്മൾ മാറ്റിയതെന്ന് പറഞ്ഞാൽ ലിവറാണ്, നമ്മുടെ ബ്രേക്ക് ലിവർ. അത് ഏകദേശം നല്ല ബെൻഡായിരുന്നു, ഒടിഞ്ഞിട്ടില്ല, ബെൻഡായിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്തു, അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത പണി. അപ്പോൾ ഹാൻഡിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബെൻഡായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ ലിവർ, ലിവർ അഴിച്ചെടുത്തിട്ടുണ്ട്. ലിവർ നേരെ നമ്മൾ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യുകയാണ്. ഈ അതായത് നമ്മുടെ ലിവറിൻ്റെ, അതായത് ലിവർ പ്രൊട്ടക്ടറിൻ്റെ ഈ സൈഡിലായിട്ട് വരുന്നൊരു ഫൈബർ ഉണ്ട്, ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ത്രോട്ടിലിൻ്റെ സൈഡിലായിട്ട് വരുന്നത്. അത് വീണതിൽ പൊട്ടിപ്പോയി. സാധനം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ വികിശയിൽ തന്നെ സാധനം വാങ്ങി വെച്ചതിന് മുതലായിട്ടുണ്ട്. കയ്യിന് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടി. ലിവറും ബെൻഡായിട്ടുള്ളൂ, പൊട്ടിയിട്ടില്ല. ഈ സാധനം ഉള്ളതുകൊണ്ടാണ്. ഇതിനും അത്യാവശ്യം സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതും പൊട്ടിയിട്ടില്ല. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിയലാണ് വീണത്. മേഘരതി മൊത്തം പൊട്ടി പണ്ടറങ്ങി കാണുന്നതാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ബെൻഡുള്ളൂ, പൊട്ടിയിട്ടൊന്നുമില്ല. ലിവർ പ്രൊട്ടക്ടർ അത്യാവശ്യം നമുക്ക് സേഫ്റ്റിയും കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങി വെച്ചതിന് ഈ വിയലോടുകൂടി തന്നെ മുതലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലിവർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡൂമ്. വൈസർ കവറിലാണ്, കാൻഡി റെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റിക്കറിൽ ചെറിയ മാറ്റമുണ്ട്, നമ്മളെ സ്റ്റോക്ക് ഇതുമായിട്ട്. അതുപോലെ കളറിൽ തന്നെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, എന്നാലും വലിയൊരു പ്രശ്നമില്ല. അപ്പോൾ ഇനി നേരെ വണ്ടിയുടെ കുറച്ച് പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൂമ് വൈസർ മാറ്റണം, പിന്നെ ബുൾഡ്രേസർ മാറ്റണം. ബുൾഡ്രേസർ നല്ല അടി അടിക്കുന്നുണ്ട്, അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മളെ ഹാൻഡിൽ ബെൻഡ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ മാറുന്നില്ല, അതിനുള്ള ഫണ്ട് ഇപ്പോൾ ഇല്ല. പിന്നെ ഹാൻഡിലിൻ്റെ അടിയിൽ രണ്ട് റബ്ബർ ബുഷ് ഉണ്ട്, അത് മാറ്റണം. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് മച്ചാന്മാരെ. പിന്നെ കിണ്ണ് പൊട്ടിയിട്ടുണ്ട്, അതിപ്പോൾ മാറ്റാനുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് അതിപ്പോൾ മാറുന്നില്ല. അതുപോലെ നമ്മളെ എഫ്സിയുടെ വൈസർ, അത് ഏകദേശം സൈഡ് മൊത്തം സ്ക്രാച്ചസ് ആയിട്ടുണ്ട്. നമ്മുടെ ഡൂമ് വൈസറൊക്കെ അത്യാവശ്യം നല്ല പൊട്ടലാണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം എന്തെങ്കിലും മാറ്റുന്നുണ്ട്. അപ്പോൾ വണ്ടി കാണാനൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഫണ്ട് വരുന്നതനുസരിച്ച് മാറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് പരിപാടി ബോൾഡ്രേസർ മാറ്റാണ്. അപ്പോൾ അതിനായിട്ട് രണ്ട് ഷോക്കപ്സർ അയക്കണം, മറുകാട് അയക്കണം, പിന്നെ ഡൂമ് വൈസർ അയച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ പരിപാടികളിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മറുകാട് അയച്ചെടുത്തിട്ടുണ്ട്. പിന്നൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്സിഡൻറ്റിൽ ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ തലക്കൊന്നും പറ്റാഞ്ഞത് ഭാഗ്യം. കയ്യിന് വയറിൻ്റെ സൈഡിൽ, കാലിനാണ് അത്യാവശ്യം നല്ല പണി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പതുക്കെ ഓടിക്കുക, പതുക്കെ തന്നെയാണ് ഞാൻ ഓടിച്ചിട്ടുള്ളത്. അധികം സ്പീഡൊന്നും ഇല്ല, ഒരു വളവായിരുന്നു, ഒരു 35-40 സ്പീഡിലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ കറക്റ്റ് എനിക്കും അറിയില്ല. വണ്ടി ഹാൻഡിൽ നിർത്തിയിട്ട് വീഴാണ് ചെയ്തത്. ബാക്കിൽ വേറെ വണ്ടി ഒന്ന് തട്ടിയോ, മുന്നിലൂടെ എന്തെങ്കിലും ഇനി പൂച്ച എന്തെങ്കിലും ഓടിയോ, എന്താന്ന് കറക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. രാവിലത്തെ വൈകുന്നേരമായിരുന്നു സംഭവം, ഏകദേശം ഒരു 3:30 ടൈമിലായിരുന്നു. അപ്പോൾ അതിനിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോക്കപ്സർ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ ബോൾഡ്രസർ നേരെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടോപ്പ് ഭാഗം അങ്ങനെ അയച്ച് സൈഡുകളിലോട്ട് വെച്ചിട്ടാണ് ബോൾഡ്രസർ നമ്മൾ മാറ്റണത്. അത് മാറ്റിയിട്ട് അത്യാവശ്യം ആയിട്ടൊന്നുമില്ല, കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഈ വിയലോടുകൂടി തന്നെ ഇവിടുത്തെ ബോൾസും കാര്യങ്ങളൊക്കെ തേയ്മാനം വന്നതാണ് തോന്നുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ ഒരു കംഫർട്ട് കിട്ടുന്നില്ല പണ്ടത്തെ പോലെ. അപ്പോൾ നമ്മളത് ഡൂമ് അയച്ചെടുക്കുകയാണ്. ഹെഡ് മൊത്തം സൈഡിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ അത് അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ അല്ലാതെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നീക്കാൻ പറ്റണതൊക്കെ പോളിഷ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. അല്ലാത്തതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ടാങ്കിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ബെൻഡൊന്നും ആയിട്ടില്ല, എവിടെയും വലിയ കുഴിയൊന്നും ആയിട്ടില്ല, ചെറിയ ചെറിയ സ്ക്രാച്ചസേ ഉള്ളൂ. വീണ വീല് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പറ്റേണ്ടതാണ് വണ്ടിക്ക്. അതിൽ ഭാഗ്യത്തിന് അധികമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് നമ്മളെ ടീ സ്റ്റമ്പ്. അടിഭാഗത്തുള്ള കപ്പും ബോൾസും ഒക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്.
അപ്പോൾ അതിന് ക്ലീൻ ചെയ്തിട്ട് നേരെ നമ്മൾ പുതിയ കപ്പും ബോൾസുമായിട്ട് നേരെ സെറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസ്, ട്രാവൽ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ വരാനുണ്ട്. ഒന്ന് രണ്ട് വ്ലോഗും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ആണ് എൻ്റെ വിജയം. അങ്ങനെ നമ്മൾ ബുൾ ട്രേസർ മേലത്തെ ടോപ്പിലത്തെ ഒക്കെ പൈസ എടുക്കുകയാണ്. അങ്ങനെ അതും ഊരി പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മച്ചന്മാരെ നമ്മളെ ബുൾ ട്രേസറിൻ്റെ പാക്ക്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജ്വല്ലറി എന്നൊക്കെ മോതിരം എടുക്കുന്ന പോലെ ഉണ്ട്, പക്ഷേ അതല്ല, ബുൾ ട്രേസറാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണിത് വരുന്നത്. നല്ല അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് സാധനം വന്നിട്ടുള്ളത്. അതുപോലെ അതിൽ തന്നെ രണ്ട് റബ്ബർ ബുഷ് ഉണ്ട് ഹാൻഡലിൻ്റെ, അതുകൊണ്ട് അത് വേറെ സെപ്പറേറ്റ് വാങ്ങാതെ കഴിഞ്ഞു. അതായത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് ഭാഗത്തുള്ളത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് പതുക്കെ റൈഡ് ചെയ്യുക. പിന്നെ മാക്സിമം റൈഡിങ് ജാക്കറ്റ്, ഗ്ലോവൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യുക. പയ്യെ പോവുക, എപ്പോഴും ഹെൽമെറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ വെച്ചാൽമാരെ, ഓരോ ഇതും നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുക. അങ്ങനെ അടിഭാഗത്തുള്ള കപ്പ നമ്മൾ ഇട്ടിട്ടുണ്ട്. നേരെ ഗ്രീസ് കൊടുത്തിട്ട് ടീ സ്റ്റമ്പ് സെറ്റ് ചെയ്യണം. നമ്മുടെ ടീ സ്റ്റമ്പിലോട്ട് ബോൾസ് സെറ്റ് ചെയ്യാണ് വണ്ടിയിൽ. ഇനി അൾട്രേഷൻ പരമായിട്ട് കുറച്ച് ഐറ്റംസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ അടുത്തായിട്ട് വരുന്നതാണ്. അതുപോലെ ഒന്ന് രണ്ട് വീഡിയോ വണ്ടിയുടെ റിവ്യൂ വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത് നമ്മളെ ടീ സ്റ്റമ്പ് അങ്ങനെ സെറ്റ് ചെയ്തു. ടോപ്പ് ഭാഗത്തെ ബോൾസ് ഇടുകയാണ്. അങ്ങനെ അത് നമ്മൾ മേലെ ഏകദേശം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയുടെ ഒരുപാട് ഭാഗങ്ങൾ, അതായത് അൾട്രേഷൻ പരമായിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആൻസർ ചെയ്ത് ഇത് മടുത്തു. അപ്പോൾ ഞാൻ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ അൾട്രേഷൻ്റെ വീഡിയോസ് ഇനി ഇടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എങ്ങനെയാ വെച്ചെങ്കിൽ നിങ്ങളെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വെച്ചമാരെ. അങ്ങനെ ആ ടീ സ്റ്റമ്പ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് സെറ്റ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഹാൻഡലിൻ്റെ ഭാഗത്തോട്ട് വെക്കുകയാണ്, ടീ സ്റ്റമ്പിൻ്റെ മേളിലോട്ട് ഹാൻഡലിൻ്റെ ഭാഗം പോർഷൻ മൊത്തം വെക്കുകയാണ്. അത് ഇച്ചിരി ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡലിൻ്റെ നേരെ ബുഷ് മാറ്റും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബ്ലൂമിന് വൈസർ മാറ്റുക. ഏറ്റവും ലാസ്റ്റ് ഇത് മാറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ബ്ലൂമിന് വൈസർ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ. എന്താ നമ്മൾ ഞെട്ടിട്ട് ടൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് വീഴ്ചയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, ആരൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു വീഴ്ചയിൽ നിന്നാണ് ഓരോ ഉയർച്ചയെന്നാണ് ശാസ്ത്രം. അപ്പോൾ ഏതായാലും ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് ആൾക്കാർ വിളിച്ചു, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു. അപ്പോൾ എല്ലാവർക്കും വളരെ താങ്ക്സ്. അപ്പോൾ പിന്നെ നമ്മൾ കൂടെ കൊണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാളും ഈ ഒരു സാഹചര്യത്തിൽ തിരിഞ്ഞു നോക്കാണ്ട് പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കാനായി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ താങ്ക്സ്. അങ്ങനെ നമ്മൾ ഷോക്ക് അബ്സോർബർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് രണ്ട് ഫോർക്ക് ബൂട്ട് കിട്ടി വീട്ടിലുണ്ടായിരുന്ന മനുഷ്യന്മാരെ. ഒരു ഡിസ്ക് സെറ്റ് എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ട് ഫോർക്ക് ബൂട്ട് കിട്ടിയിട്ടുണ്ട്. അത് നേരെ നമ്മൾ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് സെറ്റ് ഒന്ന് സെയിലാക്കാനുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പി എമ്മിൽ മെസ്സേജ് അയച്ചാൽ മതി, സെറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ വീഡിയോ ഇതിൽ സെപ്പറേറ്റ് ആവുന്ന ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഷോക്ക് അബ്സോർബറൊക്കെ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വർക്ക് ആ ഭാഗത്തുള്ളത് തീരാറായിട്ടുണ്ട്. പിന്നെ മൊത്തം വർക്ക് എടുക്കുന്നത് നമ്മൾ ചൂളാട്ടി വർക്ക്ഷോപ്പിൽ നിന്നാണ്. അത് നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ്. ആരെങ്കിലും വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പയ്യന്മാർ പണിത് തരുന്നതായിരിക്കും. എൻ്റെ വണ്ടിയുടെ എ ടു സെറ്റ് പരിപാടികൾ മൊത്തം, പെയിൻറ്റിങ് അല്ലാത്ത വണ്ടി വർക്ക് മൊത്തം ഇവിടുന്നാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ അടിപൊളി വർക്കാണ്, നൈസാണ്. അപ്പോൾ ഏതെങ്കിലും വണ്ടി പണിയാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ആശം സെറ്റാക്കി തരുന്നതായിരിക്കും.
അങ്ങനെ ഇതാ ഏകദേശം പരിപാടികൾ തീരാറായിട്ടുണ്ട്. മറുകാട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറുകാടിൻ്റെ ക്ലാമ്പ് ചെറുതായിട്ടൊന്ന് ബെൻഡായിട്ടുണ്ട്, അതാണ് കയറാൻ വെച്ചിട്ട് പാട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ അടിയിൽ അടിഭാഗത്തുള്ള റബ്ബർ ബുഷ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ ആ പ്ലേറ്റൊക്കെ നൈസായിട്ട് തുരുമ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് ക്ലീനാക്കിയിട്ട് വേണമെങ്കിൽ ഇടാനായിട്ട്. അപ്പോൾ ബോൾഡറൈസറിൻ്റെ ഇതിൽ തന്നെ റബ്ബർ ബുഷും ഉണ്ട്. അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാലിപ്പറും സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. മച്ചന്മാരെ ലൈറ്റൊക്കെ പോകാൻ ആരംഭിച്ചിട്ടുണ്ട്. ഫോണിൽ ഏകദേശം ചാർജ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്വിച്ച് ഓഫ് ആവണ വരെ വ്ലോഗ് അവിടെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാലിപ്പർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ച് ഡിസ്ക് ജാം ആയതാണോ എന്ന്. പക്ഷെ ഡിസ്ക് ജാം ആയതൊന്നും അല്ല എന്നാണ് തോന്നണത്. കറക്റ്റ് അറിയില്ല എന്താ സംഭവിച്ചത് എന്നുള്ളത്. അതിൽ ഡിസ്ക് ജാം ആയതല്ല എന്നാണ് തോന്നണത്. ബാക്കിൽ ബ്രേക്കും ഫ്രണ്ടിലെ ഡിസ്കും ഒക്കെ ഞാൻ ചെക്ക് ചെയ്തതാണ് വീണതിൻ്റെ ശേഷം. പക്ഷെ അതൊന്നും അല്ല, ബാക്കിൽ ഏതെങ്കിലും വണ്ടി ഒന്ന് തട്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. അതൊരു കാട് ഏരിയ ആണ്, ചെറിയ ഇറക്കം വളവും കൂടിയാണ്. തന്നിക്കൽ എന്ന് പറയും. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ആരൊന്നും കണ്ടിട്ടില്ല, എന്താ ആയതെന്ന് അറിയില്ല. ഇനി ഏതെങ്കിലും വരാനുള്ളത് വന്നു, പറ്റാനുള്ളത് പറ്റി, കംപ്ലയിൻ്റ് ആണുള്ളത് കംപ്ലയിൻ്റ് ആയി. ഇനിയിപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ബാക്കിയുള്ളത് നോക്കാം, വരാനുള്ളത് എന്തായാലും വരും, വൈതങ്ങൂല എന്നാണല്ലോ. അപ്പോൾ വരാനുള്ളത് എന്തായാലും വന്നു. പിന്നെ ബാക്കി പരിപാടികൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡൂമും വൈസറും മാറ്റാനുള്ള പരിപാടിയിലാണ് അടുത്തത്. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഡൂമും വൈസറും മാറ്റണം. അപ്പോൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എഫ്സെറ്റിൻ്റെ വൈസറാണിത്. ഏകദേശം ചെത്തിപ്പോയിട്ടുണ്ട്. ഇനി അതിൽ അതൊന്ന് ബ്രഷ് വേറെ എടുക്കണം ഫണ്ടുള്ളപ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം മൊത്തം പൊട്ടിയിരിക്കണം വെച്ചന്മാർ. ഇത് അഴിച്ചു കഴിഞ്ഞാൽ കാണാം, ഏകദേശം മൊത്തം പൊട്ടി പണ്ടാറടങ്ങിയിരിക്കുകയാണ്. എഫ്സെറ്റിൻ്റെ വൈസറുള്ളതുകൊണ്ടാണ് അധികം ഉള്ളിലോട്ടുള്ളതൊന്നും പുറത്തോട്ട് കാണാത്തത്. ഏകദേശം മൊത്തം പോയി കിടക്കുകയാണ്. ഇത് ടോട്ടൽ നമ്മൾ 4 സ്ക്രൂവിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ പൊട്ടിപ്പോയി. അതിലും ഇനി ഫ്രഷ് ഇടുമ്പം അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അതിലും ചെയ്യാം. കണ്ടാ ഏകദേശം 3-4 പൊട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. 1, 2, 3 കണ്ടാ, 3 ടോട്ടൽ 3 പൊട്ട് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഡൂമ് ഒരു സൈഡ് മൊത്തം പൊട്ടിപ്പോയി. ഇത് മൊത്തം ഫ്രഷ് വേറെ എടുത്തിട്ടുണ്ട്. അതിന് 660 രൂപയാണ് ആയിട്ടുള്ളത് ഡൂമൻ വൈസറ്. അപ്പോൾ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാൻഡി റെഡ് ആയതുകൊണ്ട് കളറ് കിട്ടാൻ ഇച്ചിരി പാടാണ്. ബ്ലാക്കൊക്കെ ആണെങ്കിൽ 450-500 ആ റേഞ്ചിൽ ഡൂമൻ വൈസറ് മൊത്തം സെറ്റ് കിട്ടും. ഈ ക്യാൻഡി റെഡ് കിട്ടാൻ ഇച്ചിരി പാടാണ് വെച്ചാൽ, അതുകൊണ്ടാണ് ഇത്ര റേറ്റ് ആയത്. അതുപോലെ നമ്മളെ ലോഗോ ഒക്കെ സൈഡ് ചെത്തിപ്പോയി. അത് ഇനി ഒന്ന് അടുപ്പിക്കണം. ലോഗോ ഒരു ഷീറ്റ് അടുപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഏതായാലും ഒരു ഷീറ്റ് മൊത്തം അടുപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഏതായാലും നമ്മളെ ചെക്കൻ പണി മൊത്തം കഴിഞ്ഞിറങ്ങി വന്നിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഹെഡ് ഭാഗം മൊത്തം ഊരിട്ടിട്ടുണ്ട്. അതിലോട്ട് സെറ്റ് ചെയ്തു കിണ്ണൊക്കെ. ഇപ്പോൾ നമ്മളെ വൈസറ് സെറ്റ് ചെയ്യുകയാണ്. ഇതിൽ എംബ്ലൊക്കെ ഉണ്ട്, ബജാജിൻ്റെ എംബ്ലൊക്കെ ഉണ്ട്. പിന്നെ നൈസാണ് സാധനം. സ്ക്രാച്ചസൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ. സ്ക്രാച്ച് ചെയ്തല്ലേ നല്ല സൗണ്ട് സ്ക്രാച്ച് ആവും. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. വണ്ടി കാണുമ്പോൾ ഒരുപാട് പേർക്ക് ചൊറിച്ചിലാണ്. ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും വന്ന് വണ്ടിയിൽ ചൊറിഞ്ഞ് മാന്തി പോണത്. അപ്പോൾ ഇതാണ് നമ്മളെ പഴയ വൈസറ മച്ചന്മാർ. കേട്ടാ സാധനം അത്യാവശ്യം നല്ല ക്ലേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്തോ പറയാൻ, സാധനം വീണ് പൊട്ടിപ്പോയി, അടിച്ചു പോയി ഗൈസ്. അങ്ങനെ ഏകദേശം വർക്ക് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ 4 സ്ക്രൂ കൂടി ഇട്ട് കഴിഞ്ഞാൽ നേരെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. വണ്ടിയുടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഏകദേശം വർക്ക് തീരാറായിട്ടുണ്ട്. സ്ക്രൂ കൂടി നിർക്കുക, നേരെ നമ്മളെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യും. പിന്നെ കിണ്ണം കൂടി മാറ്റുന്നുണ്ട്. മച്ചന്മാരെ കിണ്ണം പൊട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ഫണ്ടില്ലാത്തത് കൊണ്ടാണ്. ഫണ്ട് അനുസരിച്ച് ഓരോ പരിപാടികളായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഫണ്ട് ചെറിയ ഇഷ്യൂ ഉണ്ട്, വീണ ഹോസ്പിറ്റലിൽ കുറച്ച് ഫണ്ട് ചിലവായി. അതുപോലെ വണ്ടിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫണ്ട് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫണ്ട് വരുന്നതനുസരിച്ച് ഓരോരോ വർക്ക് നമ്മൾ പഴയപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. വർക്കൊക്കെ അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് ലുക്ക്. ഇന്നലെ പിന്നെ ഫോൺ ഉച്ചപ്പോയി പോയി, പിന്നെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പൊന്നും കിട്ടാത്തത് കൊണ്ട് ആണ് ബാക്കി വീഡിയോസ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അച്ഛന്മാരെ ബൈ.